ഇടഞ്ഞു എന്ന കാരണത്താൽ ദാരുണമായ മരണം സംഭവിച്ച ആനയായിരുന്നു കുന്നന്താനം മഠത്തിൽക്കാവ് ശിവശങ്കരൻ. മാവുങ്കൽ മാധവൻ പിള്ള എന്ന ഭക്തൻ വർഷങ്ങൾക്ക് മുൻപ് കുന്നന്താനത്തെ മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയ ആന. പറയത്തക്ക ഉയരമൊന്നും അവകാശപ്പെടാനില്ലായിരുന്നെങ്കിലും ക്ഷേത്രത്തിലെ ആനയായതുകൊണ്ട് തന്നെ അവൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സ്ഥിര സാന്നിധ്യമായിരുന്ന ആന. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുമ്പോഴായിരുന്നു 2009 ചെങ്ങന്നൂരിനടുത്തുള്ള സ്ഥലത്ത് തടി പിടിക്കുവാനായി ശിവശങ്കരൻ എത്തുന്നത്. അവിടെ വെച്ച് ഇടഞ്ഞ ആന അവിടെ നിന്നും ഓടിയതോടെ ആളുകളും പിന്നാലെ കൂടി. പടനാട് ഭാഗത്ത് എത്തിയ ആന ഒരു വീടിന്റെ മതില് പൊളിക്കുകയും മതിൽക്കെട്ടിനകത്തേക്ക് കയറുകയും ചെയ്തു. അതോടെ വീടിന് മുറ്റത്ത് നിന്നിരുന്ന പ്രായമായ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ച വീട്ടുടമ ആനയുടെ മുന്നിൽ പെടുകയും ആന കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടെ ആളുകൾ കൂടുതൽ ബഹളം വച്ച് ആനയെ കൂടുതൽ പരിഭ്രാന്തനാക്കി. ആളുകളുടെ ശബ്ദമെല്ലാം കേട്ട് അവിടെ നിന്നും ഓടിയ ശിവശങ്കരൻ അവസാനം പമ്പയാറ്റിലേക്കിറങ്ങി. അല്പം ശാന്തനായതിനു ശേഷം ചട്ടക്കാരൻ വിളിച്ചതോടെ ആന തിരിച്ചു കയറുകയും ആനയെ മയക്കുവെടി വയ്ക്കുകയും ചെയ്തു. അതോടെ വീണ്ടും ഭയന്ന ആന തിരികെ പുഴയിലേക്കിറങ്ങി. ആളുകൾ സഹകരിക്കാതെ ബഹളം വച്ചതോടെ ആന തിരിച്ചു കയറാതെ പുഴയിൽ തന്നെ നിൽക്കുകയും സമയം കഴിയുന്തോറും ആനയിലേറ്റ മയക്കുവെടിയുടെ ശക്തി കൂടെ ആയതോടെ ആനയുടെ ശരീരം തളരുകയും ചെയ്തു. അല്പസമയത്തിനു ശേഷം പുഴയിൽ മുങ്ങിത്താണ ശിവശങ്കരന്റെ ജഡം 3 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. ഒരു പക്ഷേ ആളുകൾ സഹകരിച്ചിരുന്നെങ്കിൽ അന്ന് ആനയുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു.